ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോ ഡ്യൂറ്റാണ് വണ്ടി. വണ്ടി സർവീസായിട്ട് കയറിയതാണ്. വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിട്ട് കുറച്ചാൾ കയറിയിരുന്നായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ചാൾ ഇരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാ കേബിളുകൾ, ബ്രേക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള്, ചോക്ക് കേബിള്, അതേപോലെ കേബിളുകളെല്ലാം തന്നെ കംപ്ലൈൻറ്റാണ്. കാരണം ഒക്കെ ഔട്ടർ വലിഞ്ഞ് ടൈറ്റ് തുരുമ്പിടിച്ച് ടൈറ്റായിട്ടിരിക്കുകയാണ്. അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിള്, സ്പീഡോമീറ്റർ കേബിള്, ചോക്കിൻ്റെ കേബിള്, അതേപോലെ പെട്രോളിൻ്റെ ഈ ബാക്കിൽ ടാങ്കിൽ ഇട്ട് ഓപ്പൺ ചെയ്യുന്ന കേബിള്, സീറ്റിൻ്റെ കേബിള്, എല്ലാ കേബിളുകളും ഓൾറെഡി കംപ്ലൈൻറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ ശരിയുണ്ടല്ലോ. അന്ന് അഴിച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് തീർന്നതാണ്. മാറേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഓൾറെഡി വണ്ടിക്ക് വലിയ ഉണ്ടായി കാണില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് കയറിയിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചാറ് മാസത്തോളം നമ്മളിപ്പോൾ കയറിയിരുന്നായിരുന്നു. ഓരോ പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കി. വേറെ പറയത്തൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാം. അപ്പോൾ വേരിയേറ്റർ ബോഡിയും ഇതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബെൽറ്റ് ഏതാണ്ട് ഈ ഒരു കണ്ടീഷനിലേക്ക് ആയിപ്പോയി. പക്ഷേ നിലവിൽ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് തൽക്കാലം തന്നെ സെറ്റ് ചെയ്യാം. പക്ഷേ ഒരു പക്ഷേ അത് കുറച്ച് ഓടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പൊട്ടാനായിട്ടുള്ള സാധ്യത. കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ ഇരുന്ന റബ്ബർ ഒരു പ്രത്യേക ഹാർഡ് ആയ അവസ്ഥയിലാണ് നിൽക്കണേ. അത് മറ്റേ വണ്ടിമേ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഡെയിലി ഇപ്പോൾ അത്യാവശ്യം ഒരു ഹീറ്റിങ്ങും ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇത് ഓൾറെഡി ഈ ഒരു കണ്ടീഷനിൽ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പൊട്ടാണെങ്കിൽ അപ്പം കംപ്ലയിൻ്റ് വരാണെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം അതാണ് ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ. പിന്നെ അതിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ മെയിനായിട്ട് ഒന്ന് ബാക്കിലത്തെ പുള്ളി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്. അത്യാവശ്യം തുരുമ്പിട്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അയച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറും ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറും നമുക്ക് മാറ്റണം. ബാക്ക് ബ്രേക്ക് ലൈൻ അത്യാവശ്യം ഫുള്ള് തീർന്നേനാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ഈ പറഞ്ഞ രീതിയുടെ ഇതെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് പൊളിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫാണ്. ബാക്കിലത്തെ എന്തെങ്കിലും മാറണം, ഫ്രണ്ടിലത്തെ കൂടി മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയൊരു നനവ് പോലെ ഉണ്ട് കേട്ടോ. അതൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ ബെയറിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് മെയിൻ്റനൻസുമായി പരിഗണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജൊക്കെ ഉണ്ട്. ഓയിലി അടി കിടന്നിട്ട് കിടക്കണുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടിക്കാണ്ട് കയറ്റി വെച്ചിട്ടും ആ ഓയിൽ ചാടി കിടക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അത് അഴിച്ചിട്ട് ആ ഗവർ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രേക്ക് ക്യാമൊക്കെ ഒരു പക്ഷേ ക്യാമൊക്കെ എന്തെങ്കിലും അഴിച്ച് നമ്മൾ ചെയ്യണം. ലൈൻഡറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈൻഡർ പൊളിഞ്ഞാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി വലിയ ജാമാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാണ് സേഫ്. പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറൊക്കെ ഓൾറെഡി തീർന്ന് നിൽക്കുന്നുണ്ട്. ബാറ്ററി ഇരുന്ന് പോയി ഫുള്ള്. കാരണം എന്ന് വെച്ചാൽ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റിൽ ഡെഡാണ്. അതിപ്പോൾ പുതിയത് വെച്ചാൽ തന്നെയാണ് നമുക്ക് സെൽഫും ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്ലഗ് ഈ പറഞ്ഞ രീതികളെ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. പ്ലഗ് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് പോകാം. പക്ഷേ ഷോർട്ടിങ് ചാൻസ് ഉണ്ട്. ഉപയോഗിക്കാൻ്റെ ഇരിക്കുമ്പോഴുള്ള പ്രോബ്ലം ഷോർട്ടാവാനുള്ള ചാൻസ് നിലവിലുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ ഇടാം. ഇപ്പം സെക്കൻഡറി ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരുവിധം മെയിൻ്റനൻസുകളും ഉണ്ട്. ഇപ്പോൾ കേബിളുകൾ തന്നെ മാറ്റി വരുമ്പോൾ നമുക്ക് ആവറേജ് എമൗണ്ട് തന്നെ ഉണ്ട്. കേബിൾ എന്ന് പറയുമ്പോൾ മൂന്ന് ബ്രേക്ക് കേബിള്, ആക്സിലേറ്റർ കേബിള്, ചോക്ക് കേബിള്, അപ്പോൾ തന്നെ അഞ്ച് കേബിളായി, സീറ്റിൻ്റെയും ടാങ്കി ലിഫ്റ്റിൻ്റെയും. അപ്പോൾ അങ്ങനെ നിലവിൽ വന്ന എല്ലാ കേബിളും തന്നെ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ ഈ ബെയറിംഗ് ഉണ്ടല്ലോ, സെൻട്രലിലുള്ള ബെയറിംഗ്, അത് ചെറിയൊരു അടി, നിലവിലിപ്പോൾ ഒരു അടിയുണ്ട്, ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചാൽ നമുക്ക് മാറ്റിയിടാനേ പറ്റുള്ളൂ, പുതിയിടാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിലവിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഉപയോഗിക്കാം. ചെറിയൊരു അടിയുണ്ട്, ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു പാളിച്ച ഉണ്ടാവും നിലവിൽ വണ്ടിക്ക്. പിന്നെ ഈ ടയറിൻ്റെ അവസ്ഥ ഇങ്ങനെയായതുകൊണ്ട് തന്നെ ഓൾറെഡി പാളിച്ച ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കേസ്. പിന്നെ ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുക. കാരണം ടാങ്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ടാങ്കിനകത്ത് തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ള് വാഷ് ചെയ്തിടുക. അതിന് ശേഷം നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഡ്യുവറ്റ് മാസ്റ്റർ എഡ്ജ്, ഈ രണ്ട് വണ്ടികളും കാർബറേറ്റർ വണ്ടി കയറിയിരുന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കലാണ് നടപടിയുള്ള കേസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ എന്തെങ്കിലും ഓവർഫ്ലോ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ എന്തെങ്കിലും കാണിച്ചാൽ മാത്രം നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഈ പ്രോബ്ലം മെയിനായിട്ട് എന്ന് വണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഫ്രഷായിട്ടിരുന്ന് അവിടെ ഇരിക്കും. ഈ നമ്മൾ ഈ ഉപയോഗിച്ചിട്ട് രണ്ടാമത് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് മൊത്തം വരാം. അപ്പോൾ ഫുള്ള് ഇപ്പോൾ നമ്മൾ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കും. അതിന് ശേഷം എന്തെങ്കിലും ഓവർഫ്ലോ സംബന്ധമായിട്ട് ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോ പോയോ, ഇനി അതല്ലെങ്കിൽ മിസ്സിങ് മാറായിയോ,
ചെറിയൊരു മിസ്സിംഗ് ഉണ്ടാവും. ആ മിസ്സിംഗ് മാറാത്ത വലിയ കണ്ടീഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരുവിധം മെയിൻ്റനൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കേസ് ചെയ്യുമ്പോൾ ബാറ്ററി അടക്കം ഇത്രയും വർക്ക് ചെയ്തു വരുമേ എന്ത് കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഇട്ട് തരാം. അപ്പോൾ നോക്കിയിട്ട് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. കാരണം നമുക്ക് അത്യാവശ്യം ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ബോഡി പാർട്സുകളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരാൻ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ആക്സിഡൻറ്റിൻ്റെ വേറെ പറഞ്ഞിട്ടുണ്ട്. സർവീസ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാറ്റേണ്ട പാർട്സുകളുടെയും എല്ലാം കൂടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അത് വേറെ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് എന്തെങ്കിലും റിപ്ലൈ ഇടണം കേട്ടോ. അത് കിട്ടിയിട്ടാണ് നമുക്കതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.